गुरु ब्रह्मा गुरु विष्णु गुरु देवो महेश्वरः गुरुरेव परब्रह्म तस्मै श्री गुरवे नमः। नमस्कारम എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ ഉദ്യമത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഞങ്ങൾ 20 പേരുടെ 71 ചിത്രങ്ങളാണ് ക്രിസാലിസ് 2 എന്ന പേരിൽ ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രദർശനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിലെ പ്രശസ്ത ചിത്രകാരന്മാരിൽ ഒരാളും മാതൃഭൂമിയുടെ ചീഫ് ആർട്ടിസ്റ്റുമായ ശ്രീ മദനൻ സാറാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിലൂടെ തന്നെ നമുക്കേറെ സുപരിചിതനാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മദനൻ സാർ, സ്വാഗതം. നമസ്കാരം. കലാ സ്നേഹികളെ, ഈ ദുരിതപൂർണമായ ഈ കോവിഡ് കാലത്ത് കേരളത്തിലെ കുറച്ച് ചിത്രകാരന്മാർ, അവർ കുട്ടികളായിട്ടുള്ള കലാപ്രവർത്തകർ, 10-20 കുട്ടികൾ അവരുടെ 10-70 ചിത്രങ്ങൾ ഓൺലൈനിൽ പ്രദർശിപ്പിച്ച് അവർ ആ ഒരു വിഷമഘട്ടത്തിൽ ചിത്രകല നന്നായി മറ്റുള്ളവരിലേക്ക് കാണാൻ പൊതുജനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. ആ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് എൻ്റെ അടുത്ത സ്നേഹിതയും സുഹൃത്തുമായിട്ടുള്ള ഷൈനി ടീച്ചറാണ്, ഷൈനി സുധീർ. അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് സുധീർ വലിയ പ്രശസ്ത ചിത്രകാരനാണ്. രണ്ടുപേരും വലിയ ചിത്രകാരന്മാരാണ്. ഇവരാണ് ഈ ക്യൂറേറ്ററായിട്ട്, ഷൈനി സുധീറാണ് ക്യൂറേറ്ററായിട്ട് ഈ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. അതിൽ സുധീ കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഫിലിം ഡയറക്ടറും വളരെ പ്രശസ്തനായ ഡോക്യുമെൻ്ററി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സുഭാഷ് കല്ലൂർ എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റ് ഈ ഒരു പ്രദർശനത്തിന് ആശംസകൾ അർപ്പിക്കാൻ ഒന്നിച്ചു വരുന്നുണ്ട്. ആ രണ്ടു പേർക്കും എൻ്റെ നന്മകളും ആശംസകളും നേരുന്നു. ആ ഓൺലൈൻ പെയിൻറ്റിങ് എക്സിബിഷൻ്റെ പേര് ഒരു പുതുമയുള്ള പേരാണ്, ക്രിസാലിസ് എന്നാണ് അതിൻ്റെ പേര്. ക്രിസാലിസിൻ്റെ വിജയത്തിന് എല്ലാ ആശംസകളും കുട്ടികളോട് ഞാൻ നേരുകയാണ്. ഒരുപാട് നന്മകളോട് ഞാൻ ഈ ചടങ്ങ്, ഈ ക്രിസാലിസ് എക്സിബിഷൻ, പെയിൻറ്റിങ് എക്സിബിഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നമ്മുടെ മറ്റൊരു അതിഥി ശ്രീ സുഭാഷ് കല്ലൂരാണ്. പ്രശസ്ത ചിത്രകാരനും കാർട്ടൂണിസ്റ്റും ലളിതകലാ അക്കാദമി അവാർഡ് ജേതാവുമായ ശ്രീ സുഭാഷ് സാറിനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. സുഭാഷ് സാർ, സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുഭാഷ് കല്ലൂർ. വിരസതയും മാനസിക സമ്മർദ്ദവും ആത്മവിശ്വാസവും ഇല്ലായ്മയുമാണ് ഇന്ന് കുട്ടികൾ നേരിടുന്ന വലിയ വെല്ലുവിളികൾ. അവരെ നിറങ്ങളുടെ ലോകത്തേക്ക് വിഹരിക്കാൻ വിടുകയാണ് ഒരു പ്രതിവിധി. ഷൈൻ ടീച്ചറുടെ നേതൃത്വത്തിൽ ക്രിസാലിസ് 2 എന്ന പേരിൽ ഓൺലൈൻ എക്സിബിഷൻ നടക്കുകയാണ്. മിടുമിടുക്കരായ 20 കുട്ടികളുടെ 71 പരം ചിത്രങ്ങളുടെ പ്രദർശനമുണ്ടാകും. ഇതുപോലുള്ള പെയിൻറ്റിങ് ക്ലാസ്സുകളും എക്സിബിഷനുകളും കുട്ടികളുടെ ആത്മവിശ്വാസം കൂട്ടുന്നതാണ്. ഇതുപോലുള്ള പരിപാടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് മുതിർന്നവരുടെ കടമയായി കണ്ട് എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഹാപ്പി ആയിക്കട്ടെ. നമസ്കാരം. ആഡ് ഫിലിം ഡയറക്ടറും അഭിനേതാവും കൂടിയായ ശ്രീ സുധികൃഷ്ണൻ സാറിനെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കാനും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുധികൃഷ്ണൻ സാർ, സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുധികൃഷ്ണൻ, കോഴിക്കോടാണ് സ്വദേശം. പ്രൊഫഷണലി ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയിയാണ്. കോഴിക്കോട് പോലീസ് കമ്മീഷൻ ഓഫീസിലെ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൽ ജൂനിയർ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്ത് വരികയാണ്. പക്ഷേ ബൈ പാഷൻ ഞാനൊരു ഫിലിം മേക്കറാണ്. സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട്
ഏകദേശം അഞ്ചോളം ഷോർട്ട് മൂവീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണത്തിനൊക്കെ അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ആഡ് ഫിലിംസുകൾക്ക്, പരസ്യചിത്രങ്ങൾക്ക് രജനിയും സംവിധാനം നിർവഹിച്ചിട്ടുണ്ട്. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആണ്. കാരണം നിങ്ങളെപ്പോലുള്ള കുട്ടികളുടെ മുമ്പിൽ, സ്റ്റുഡൻസിൻ്റെ മുമ്പിൽ രണ്ടു പേർക്ക് സംസാരിക്കാൻ പറ്റുക, അതുപോലെ പ്രശസ്തനായിട്ടുള്ള ആർട്ടിസ്റ്റ് മദനൻ സാറിൻ്റെ കൂടെ, അതുപോലെ സുഭാഷ് കലൂർ സംസ്ഥാന കാർട്ടൂണിസ്റ്റ് അവാർഡ് ജേതാവായിട്ട് സുഭാഷ് സാറിൻ്റെ കൂടെ വെർച്വലായിട്ടാണെങ്കിലും ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് വളരെ സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ അഞ്ചാം ക്ലാസ് മുതൽക്ക് ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികളാണ് ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നത്, ക്രിസാലിസ് ടൂവിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും ചിത്രകാരന്മാർ, കലാകാരന്മാരെ റെയർ പീസാണ്, അതിൽ എക്സ്ട്രാ റെയർ പീസാണ് ചിത്രകാരന്മാർ. ബിക്കോസ് ചിത്രകാരന്മാരോട് എനിക്ക് പേഴ്സണലി ഒരു അസൂയ കൂടിയുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, അതിൻ്റെ കാരണം ഇതാണ്, സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലൊരു ചിത്രകാരനായിട്ടുള്ള കുട്ടിയുണ്ടായിരുന്നു, സുധീഷ്ണ പേര്. നന്നായിട്ട് വരയ്ക്കും, നല്ല ജീവസിൻ്റെ ചിത്രങ്ങൾ വരയ്ക്കും. ഞങ്ങളൊക്കെ ടീച്ചറെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാഠങ്ങൾ പഠിക്കുകയും ഹോംവർക്കുകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്ത് വരുമ്പോൾ ഇവൻ വല്ലാണ്ട് ഇതൊന്നും ചെയ്യാതെ ടീച്ചർമാരെ കയ്യിലെടുക്കും. എങ്ങനെയാണെന്നറിയും, ഒരു പുതിയ ടീച്ചർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവൻ ആദ്യത്തെ പീരീഡ് ക്ലാസ്സിൽ ടീച്ചർ എടുക്കുമ്പോൾ തന്നെ ടീച്ചറുടെ ചിത്രം വരച്ച് ടീച്ചർ പോകുമ്പോൾ ടീച്ചർ കൊടുക്കും. ടീച്ചർ അതോടുകൂടി ഇവൻ്റെ ഫാനായി മാറുകയാണ്. കാരണം അന്നത്തെ കാലത്ത് ഇതേപോലെ മൊബൈൽ ഫോണും ഫോട്ടോ എടുക്കുന്ന സംവിധാനങ്ങളൊന്നും അങ്ങനെ ഇല്ല. ഈ ടീച്ചർ പോയിട്ട് ടീച്ചേഴ്സ് റൂമിൽ പറയും, ഇതാ 10 ബിയിൽ സുധീഷ് ഉണ്ട് കേട്ടോ, നന്നായി വരയ്ക്കുന്നതാണ്, അവർ വരച്ചാണ്. ചുരുക്കി പറഞ്ഞ ആ ക്ലാസ്സിലെ ഞങ്ങൾക്ക് വരുന്ന ടീച്ചേഴ്സ് മുഴുവനും, അല്ലാതെ ബാക്കി ടീച്ചേഴ്സും ഒക്കെ ഇവൻ്റെ ഫാനായി മാറുകയും ഞങ്ങളവിടെ നിഷ്പ്രഭരായി പോവുകയും ചെയ്യും. ശരിക്കും അതേ അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഒരു ഫംഗ്ഷനിലോ എവിടെയും പോകുമ്പോൾ ചിത്രം വരയ്ക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് അവിടെയുള്ള സംഭവങ്ങൾ, നിങ്ങൾ പ്രിയപ്പെട്ടവരെയും പ്രിയപ്പെട്ട വസ്തുക്കളെയൊക്കെ വരച്ച് കാണിക്കാനും ആളുകൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത് അവരെ ഇംപ്രസ് ചെയ്യിക്കാനൊക്കെ സാധിക്കുന്ന വളരെ ദൈവത്തിൻ്റെ ഒരു വരദാനം പോലെ കിട്ടിയിട്ടുള്ള കഴിവുകളാണ് ചിത്രകാരന്മാരെ കിട്ടിയത്. പ്രത്യേകിച്ചും ഈ കൊറോണ കാലത്ത് നിങ്ങളെപ്പോലുള്ള ഈ കുട്ടികൾ ഈ ഒരു ക്രിസാലിസ് ടൂർ ഓൺലൈൻ എക്സിബിഷനിൽ പങ്കെടുക്കുന്നത് വളരെ അഭിനന്ദനാർഹമാണ്. കാരണം കോവിഡിൻ്റെ ഒരുപാട് ദൂഷ്യവശങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പല മേഖലകളുണ്ട്, സാമ്പത്തികമായിട്ടും കുറേ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിച്ചിട്ടുള്ളത്, പഠനങ്ങൾ തെളിയിക്കുന്നത് ചെറിയ കുട്ടികളെയാണ്. ചെറിയ കുട്ടികൾ മീൻസ് അഞ്ചാം ക്ലാസ് മുതൽക്ക് ഡിഗ്രി വരെയുള്ള, അല്ലെങ്കിൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾ. കാരണം അവർ കൂട്ടുകാരോടൊപ്പം കളിച്ച് നടന്ന, സ്കൂളുകളിൽ സന്തോഷിച്ച്, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത്, സ്നേഹം ഷെയർ ചെയ്ത് ജീവിച്ച കുട്ടികൾ ഒരു സുപ്രഭാതത്തിൽ അവർ 4 ചുവരുകൾക്കുള്ളിലേക്ക് അകപ്പെടുകയാണ് ചെയ്തത്. ആ ഒരു അകപ്പെടൽ, ഒറ്റപ്പെടൽ കുട്ടികൾ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിരി എന്നൊരു പ്രോഗ്രാം പോലും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഒരു പ്ലാറ്റ്ഫോം ചിരി, പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും അത് പരിഹരിക്കാനും ചിരിയിലേക്ക് വരുന്ന കോളുകൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും നിങ്ങളുടെ കലാസൃഷ്ടിയെ പരിപോഷിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ചെയ്തത് തികച്ചും അഭിനന്ദനാർഹമാണ്. നിങ്ങൾ വരച്ചിട്ടുള്ള മികച്ചതായിട്ടുള്ള 3 ചിത്രങ്ങൾ, ഒരാൾക്ക് 3 ചിത്രങ്ങൾ ആണ് എക്സിബിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടാതെ നിങ്ങൾ പലരും ചിലപ്പോൾ ഓഫ്ലൈനായിട്ട് എക്സിബിഷൻസ് ലളിതകല അക്കാദമി ഹാളിലും വേറെ എവിടെയെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടോ? അത് നല്ല സംഭവം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് റീച്ച് കിട്ടുന്ന, നിങ്ങളുടെ ചിത്രങ്ങൾക്ക് ആസ്വാദകർ കിട്ടുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ നടക്കുന്ന ക്രിസാലിസ് ടൂർ. കാരണം ഇത് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് അത് കാണാൻ സാധിക്കും, ചിത്രകലയെ സ്നേഹിക്കുന്നവർക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് എനിക്കെന്നേ നിങ്ങളോട് പറയാനുള്ളൂ, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകാനുണ്ട്. പല പ്രൊഫഷനുകളിൽ മാറപ്പെടുന്ന ആളുകളായിരിക്കും നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ ഈ കഴിവിനെ ഒരിക്കലും നിങ്ങൾ കൈവിടിയരുത്. ചിത്രകലയെ നിങ്ങൾ സൈഡാക്കി മാറ്റിയിട്ട് നിങ്ങളുടെ പ്രൊഫഷനോടൊപ്പം തന്നെ, ഒരുപക്ഷെ നിങ്ങളുടെ പ്രൊഫഷൻ പോലെ തന്നെ ഇതിനെ കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രചോദനവും എല്ലാ ഊർജവും ഈ ക്രിസാലിസ് ടൂവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. വ്യക്തിപരമായിട്ട് വേറൊരു സന്തോഷം, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റ് മദൻ സാറിനെ കൂടെ, പ്രബുദ്ധനായ ആർട്ടിസ്റ്റ് മദൻ സാറിൻ്റെ കൂടെയും സുഭാഷ് സാറിൻ്റെ കൂടെയും ഒരു വേദി പങ്കിടാൻ എനിക്ക് അവസരം തന്ന ഈ പ്രോഗ്രാമിൻ്റെ ക്യൂറേറ്റർ ഷൈനി മാഡത്തിന്, ഷൈനി സുധീറിന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും വലിയൊരു ഭാവി ഉണ്ടാവട്ടെ, കലാകാരന്മാരായിട്ട് ലോകം അറിയപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എക്സിബിഷൻ എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി പറയുന്നതിനായി ശ്രീമതി ഷൈനി സുധീറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമസ്കാരം.
ഈ കാലഘട്ടത്തിലും ചിത്രയിലെ കൂടെ പുതിയ 20-ഓളം കുട്ടികളുടെ 71-ഓളം ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഇന്നിവിടെ നിർവഹിച്ചിരിക്കുന്നത്. ഈ പ്രദർശനത്തിന് എന്നെ സജ്ജയാക്കിയ എൻ്റെ എല്ലാ ഗുരുനാഥന്മാരുടെയും പാദങ്ങൾ നമസ്കരിക്കുകയാണ്. പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഈ വേദിയെ ധാന്യമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ചിത്രകാരനായ മദരൻ സാറിന് എൻ്റെയും കുട്ടികളുടെയും പേരിൽ നന്ദിയും സന്തോഷവും അറിയിക്കുകയാണ്. അതോടൊപ്പം ആശംസകളുമായി എത്തിയ സുധീർ കൃഷ്ണൻ സാറിനും സുഭാഷ് കരൂർ സാറിനും എൻ്റെയും കുട്ടികളുടെയും പേരിൽ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. കുട്ടികളെ ഈ വേദിയിലേക്ക് കൈപിടിച്ച് നടത്തിയ എല്ലാവരുടെ പ്രോത്സാഹനം നൽകിയ രക്ഷിതാക്കൾക്കും ഈ സമയത്ത് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. പ്രേക്ഷകരായ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹം അറിയിച്ചുകൊണ്ട് നന്ദി.